ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷേനു ജെയ്സൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. അതും ഒരൈസ്ക്രീമല്ല, രണ്ട് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം സ്ട്രോബെറി ഐസ്ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പഞ്ചസാരയുടെ അളവ് സ്ട്രോബെറിയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇത് നല്ല പഴുത്ത സ്ട്രോബെറി ആയ കാരണമാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. കുറച്ച് പുളിയുള്ള ടൈപ്പ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര നമുക്ക് ചേർക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഹിൻസിൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ഈ കൊക്കോ പൗഡറിൻ്റെ കൂട്ടത്തിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. കാച്ചിയ പാലൊന്നും വേണമെന്നില്ല, നേരിട്ട് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കുന്നത്. അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ കുറുക്കിയെടുത്തിട്ട് ചേർക്കുമ്പോഴാണ്. ഇതും കുറുകി തുടങ്ങുമ്പോൾ തണുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമിനും സ്ട്രോബെറി ഐസ്ക്രീമിനും വേണ്ട സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഷുഗറും വാനില എസൻസും ഇൻക്ലൂഡഡ് ആണ്. വെറുതെ വിപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. അത് ഞാൻ 2.5 കപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 400 ഗ്രാമിൻ്റെ ടിന്നാണിത്. ഇതിൻ്റെ ഒരു 1/2 ടിന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വിപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫ്നെസ് ആവണമെന്നില്ല. ഒന്ന് കുറച്ചും കൂടി ഒന്ന് ക്രീം പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് 2 പാത്രത്തിലേക്കാക്കി മാറ്റാം. ഇതിലേക്ക് ഫസ്റ്റത്തെ പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെച്ച സ്ട്രോബെറിയുടെ പ്യൂരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു സ്പാച്ചിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ലുക്കിന് വേണ്ടി വേണമെങ്കിൽ കളർ ചേർക്കാം, പക്ഷെ ലുക്കിലൊന്നല്ല കാര്യം. ഞാനിവിടെ കളർ ചേർത്തിട്ടില്ല. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രീസറിലോട്ട് നമുക്ക് മാറ്റാം.
ഇതേപോലെ തന്നെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനു പകരം ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് നേരിട്ട് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ടും നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. മിനിമം 8 മണിക്കൂറെങ്കിലും പിടിക്കും ഐസ്ക്രീം സെറ്റായിട്ട് വരാൻ. അങ്ങനെ നമ്മുടെ 2 ഐസ്ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഇടയിൽ നിന്ന് ഇടയ്ക്ക് സ്ട്രോബെറി പീസുകൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.